ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന പുതിയൊരു വാർത്താ അപ്ഡേറ്റ് ആണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് എല്ലാവിധ ക്ഷേമ പെൻഷൻ അറിയിപ്പുകൾക്കുമായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് കൂടി ചെയ്യുക ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് സംസ്ഥാന ബജറ്റ് ജനുവരിയിൽ അവതരിപ്പിക്കുവാൻ നടപടികൾ എടുക്കുകയാണ് സംസ്ഥാന സർക്കാർ എന്ന് വാർത്തകൾ എത്തിയിരിക്കുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് ജനപ്രിയ പ്രഖ്യാപനങ്ങൾ കൂടുതൽ ഇത്തവണ ബജറ്റിൽ ഇടം പിടിക്കും ജനുവരിയിൽ ബജറ്റ് അവതരിപ്പിച്ച് പാസാക്കിയെടുക്കുവാനാണ് ആലോചന പതിവ് രീതിയിൽ ഫെബ്രുവരിയിലോ മാർച്ച് ആദ്യമോ അവതരിപ്പിച്ചാൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനമുണ്ടായാൽ തിരിച്ചടിയാകും അതിനാൽ ധനവകുപ്പും പ്ലാനിംഗ് ബോർഡും ബജറ്റുമായി ബന്ധപ്പെട്ട് കൂടിയാലോചനകൾ ആരംഭിച്ചിരിക്കുകയാണ് സർക്കാരിന്റെ സാമ്പത്തിക പ്രതിസന്ധി പല വൻകിട പ്രഖ്യാപനങ്ങൾക്കും വിലങ്ങുതടിയാണ് പക്ഷേ ക്ഷേമ പെൻഷൻ വർധനയടക്കം വാഗ്ദാനങ്ങൾ പലതും തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ചെറുതായെങ്കിലും പരിഗണിക്കേണ്ടി വരുമെന്ന് സർക്കാരിന് ബോധ്യമായിട്ടുണ്ട് കഴിഞ്ഞ ബജറ്റിൽ സാമ്പത്തിക പ്രതിസന്ധിയുടെ പേരിൽ സർക്കാർ സേവനങ്ങളുടെ നിരക്ക് കൂട്ടുകയും ഇന്ധനസെസ് ഏർപ്പെടുത്തുകയും ചെയ്തിരുന്നു വലിയ തോതിലുള്ള ജനിച്ചു ോഷമാണ് അതിലൂടെ സർക്കാരിന് നേരിടേണ്ടി വന്നത് തടസ്സം കൂടാതെ എല്ലാ മാസവും ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യുവാനും പറഞ്ഞ് ഏപ്രിൽ മാസം മുതൽ ഇന്ധനത്തിനും മദ്യത്തിനുമൊക്കെ സാമൂഹ്യ സുരക്ഷാ സെസ്സുകൾ പിരിച്ചു തുടങ്ങിയെങ്കിലും കഴിഞ്ഞ നാല് മാസത്തെ ക്ഷേമ പെൻഷനുകൾ വിതരണം നടത്താതെ കുടിശ്ശികയായിരിക്കുകയാണ് ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലെ പെൻഷനായി ആറായിരത്തി നാനൂറ് രൂപ വീതമാണ് അൻപത് ലക്ഷത്തിലധികം വരുന്ന ഗുണഭോക്താക്കൾക്ക് നൽകുവാനുള്ളത് അടുത്ത ദിവസങ്ങളിൽ തന്നെ കുടിശ്ശികയായ പെൻഷൻ തുകയിലെ ഒരു ഗഡു വിതരണം െന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് വ്യക്തമാക്കിയിരുന്നു ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലെ പെൻഷനായ ആയ മൂവായിരത്തി ഇരുന്നൂറ് രൂപയുടെ വിതരണമാണ് അടുത്തയാഴ്ച ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നത് അർഹരെ ഒഴിവാക്കിക്കൊണ്ടുള്ള ജൂലൈ മാസത്തിലെ പെൻഷൻ തുകയുടെ വിതരണ ലിസ്റ്റ് പഞ്ചായത്ത് ഡയറക്ടറേറ്റ് ധനവകുപ്പിന് മുൻപാകെ തിങ്കളാഴ്ച സമർപ്പിച്ചിരുന്നു അടുത്ത ദിവസങ്ങളിൽ തന്നെ വിതരണ അറിയിപ്പ് ഔദ്യോഗികമായി എത്തുമെന്നാണ് റിപ്പോർട്ടുകൾ നിലവിലെ സർക്കാരിന് ഭരണ തുടർച്ച നൽകിയത് പ്രധാനമായും കൃത്യമായ ക്ഷേമ പെൻഷൻ വിതരണവും പെൻഷൻ തുകയിൽ നൂറും ഇരുന്നൂറും വീതമുള്ള വർധനവും കൂടാതെ സൗജന്യ ഭക്ഷ്യക്കിറ്റുകളുടെ വിതരണവുമാണെന്നാണ് പൊതുവിലയിരുത്തൽ പ്രതിസന്ധി കാലം കഴിഞ്ഞതോടെ കിറ്റ് വിതരണം ഇല്ലാതായി അറുപത് ലക്ഷത്തോളം കുടുംബങ്ങളിൽ എത്തിച്ചിരുന്ന ക്ഷേമ പെൻഷനുകൾ തെരഞ്ഞെടുപ്പിൽ ജയപരാജയങ്ങളിൽ വലിയൊരു പങ്ക് വഹിക്കുന്നതാണ് ആയിരത്തി അറുനൂറ് രൂപയുടെ പെൻഷൻ ഘട്ടം ഘട്ടമായി വർദ്ധിപ്പിച്ച് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാക്കുമെന്നായിരുന്നു സർക്കാരിന്റെ ഇലക്ഷൻ വാഗ്ദാനം എന്നാൽ ഭരണത്തിൽ വന്ന് ഇത്രയും വർഷമായിട്ടും ഒരു തവണ പോലും ക്ഷേമ പെൻഷൻ തുക വർദ്ധിപ്പിക്കുവാൻ ധനമന്ത്രി ബാലഗോപാലിന് കഴിഞ്ഞിരുന്നില്ല അതിനാൽ ഇത്തവണ ബജറ്റിൽ ഇരുന്നൂറ് രൂപയുടെ ഒരു വർദ്ധനവ് വരുത്തുന്നതിനുള്ള സാധ്യത കളും ധനവകുപ്പ് ലോക്സഭാ ഇലക്ഷൻ പശ്ചാത്തലത്തിൽ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് മിക്കവാറും ഈ ബജറ്റിൽ പെൻഷൻ തുക ആയിരത്തി അറുനൂറ് രൂപയിൽ നിന്നും ആയിരത്തി എണ്ണൂറ് രൂപയായി വർദ്ധിക്കുമെന്നാണ് ലഭിക്കുന്ന സൂചനകൾ വരുമാന സർട്ടിഫിക്കറ്റ് മസ്റ്ററിംഗ് തുടങ്ങിയവയിലൂടെ പെൻഷൻ ലഭിച്ചുകൊണ്ടിരുന്ന ലക്ഷക്കണക്കിന് പേരാണ് ഏതാനും വർഷങ്ങൾക്കുള്ളിൽ പെൻഷൻ പട്ടികയിൽ നിന്ന് പുറത്തായത് അതിനാൽ ഇരുന്നൂറ് രൂപയുടെ വർധന ഓരോ മാസവുമുള്ള പെൻഷൻ വിതരണ തുകയിൽ നേരത്തെ നൽകിക്കൊണ്ടിരിക്കുന്നതിനേക്കാൾ അധികമാവില്ലെന്ന അനുകൂല സാഹചര്യവും ഉണ്ട് പെൻഷനുമായി ബന്ധപ്പെട്ട എല്ലാ ഇൻഫർമേഷൻസുകൾക്കുമായി चानल सब्स््रैबिक